യഥാർത്ഥത്തിൽ അരിതയുടെ പ്രവർത്തകർക്ക് നേരെ ഇന്ന് പാർട്ടി പ്രവർത്തകരും അതല്ലെങ്കിൽ പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഉന്നയിക്കുന്ന പരാതി എന്ന് പറയുന്നത് അവരിത് മാധ്യമങ്ങൾക്ക് കൊടുത്തു, വനിതാ കമ്മീഷന് കൊടുത്തു എന്നാണ്. എന്നാൽ അവരാദ്യം പരാതി കൊടുത്തത് മുസ്ലിം ലീഗിന് നേതൃത്വത്തിനാണ്. അത് പുറത്തു പോയതിനു ശേഷമാണ് അവർക്ക് വനിതാ കമ്മീഷന് പരാതി കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ ഇങ്ങനെ എ പി അബ്ദുസമദ് ഇവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിൽ രാജി വെച്ചിരുന്നു. രാജി അയച്ചത് ബി എം എ സലാം സാഹിബിനാണ്, അദ്ദേഹത്തിൻ്റെ രാജി. അങ്ങനെ ഞങ്ങൾ കൊടുക്കുന്ന പരാതി മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിന് അകത്ത് ഏറ്റവും പരമോന്നത ബോഡിയിൽ നടക്കുന്ന ചർച്ചകൾ പോലും പുറത്തു പോകുന്നത് ഏറ്റവും അവസാന സമയത്താണ്. അപ്പോൾ ഇത്തരത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി പൂർണ്ണമായിട്ടും പി എം എ സലാം സാഹിബിൻ്റെ നേതൃത്വത്തിൽ ജനാധിപത്യ വിരുദ്ധവും അതിക്രൂരവുമായി പാർട്ടി പ്രവർത്തകരോട് തന്നെ അതിക്രൂരവുമായ രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് നിന്ന് എം എസ് എഫിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷെഫീഖ് വഴിമുക്ക് വളരെ കൃത്യമായ രൂപത്തിൽ ഈ വിഷയത്തിലുള്ള പ്രതിഷേധം ഇന്നും അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രതികരണം അല്ല, അത് മുസ്ലിം ലീഗിലെ സമുന്നതരായ നേതാക്കന്മാർ. നേരത്തെ ഹരിതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡോക്ടർ എം കെ മുനീർ സാഹിബ് പറഞ്ഞത് നവാസിൻ്റെ സംസാരത്തിന് അടിവരയിടലല്ല എൻ്റെ പണിയെന്നാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നവാസിനോട് കൃത്യമായ വിയോജിപ്പുണ്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനനായ മജീദ് സാഹിബ്